ആലീസ് ഇൻ വണ്ടർലാൻഡ്. അതൊരു മടുപ്പുളവാക്കുന്ന ഞായറാഴ്ചയായിരുന്നു. ആലീസിന് വല്ലാത്ത മുഷിച്ചിൽ തോന്നി. അവളുടെ സഹോദരി കൂടെ കളിക്കാമെന്ന് വാക്കു പറഞ്ഞിരുന്നെങ്കിലും അവളിപ്പോൾ തിരക്കിട്ട വായനയിലാണ്. അതിനാൽ ആലീസ് പുറത്തുപോയി ഒരു മരത്തിന് താഴെയിരുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ ഇരിക്കുമ്പോൾ അവളുടെ അടുത്തുകൂടി ഒരു വെളുത്ത മുയൽ ഓടിപ്പോയി. എന്താ ഇത്? ഓ, ഞാൻ ലേറ്റായി, ഒരുപാട് ലേറ്റായി. വേഗം വേണം. കോട്ടും വാച്ചും ഒക്കെ ധരിച്ച ഒരു പുതിയ തരം മുയലോ? മുയലിന് സമയം നോക്കാൻ അറിയോ? ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു അത്ഭുതകരമായ കാഴ്ചയാണിത്. ആലീസ് മുയലിനെ പിന്തുടർന്നു. ഏയ്, ഒന്നവിടെ നിന്നേ. മുയൽ ഒരു ദ്വാരത്തിനുള്ളിൽ പ്രവേശിച്ചു. അത് മുയലിന്റെ മാളമായിരുന്നു. നിൽക്കൂ. ആലീസും മുയൽ പോയ മാളത്തിലൂടെ നുഴഞ്ഞു കയറി. ഇതിനകം മുഴുവൻ വല്ലാത്തൊരു ഇരുട്ടാണല്ലോ. ഞാനിപ്പോ എവിടെയാ? ആലീസ് പെട്ടെന്ന് വീഴാൻ തുടങ്ങി. വീഴുന്നതിനിടയിൽ പല വസ്തുക്കളും അവളുടെ കണ്ണിൽപ്പെട്ടു. അവസാനം ചെറിയ വാതിലുകളുള്ള ഒരു ചെറിയ ഹാളിലെത്തി. ഏയ്, നിൽക്കൂ. അയ്യോ, വാതിൽ അടച്ചിരിക്കുകയാണല്ലോ. ആലീസ് താക്കോലിനായി അവിടെയൊക്കെ തിരഞ്ഞു. ആ, ഇവിടെ ഉണ്ടല്ലോ, ഇതുകൊണ്ട് തുറക്കാം. ആ, തുറന്നു. വാതിൽ തുറന്നു നോക്കിയപ്പോൾ പുറത്തൊരു മനോഹരമായ കാഴ്ച അവൾ കണ്ടു. ഹായ്, എനിക്കിതിനകത്ത് കടക്കണം. പക്ഷെ എങ്ങനെ കടക്കും? ആലീസ് ഹാളിൽ കുടുങ്ങിപ്പോയി. അവൾക്ക് എന്ത് ചെയ്യണമെന്നറിയില്ലായിരുന്നു. എങ്ങനെ പുറത്തു കടക്കണമെന്ന് എനിക്കറിയില്ല. തിരിച്ചു പോകാനും എനിക്കറിയില്ല. ആരെങ്കിലും എന്നെ ഒന്ന് സഹായിച്ചിരുന്നെങ്കിൽ. ആലീസ് കരയാൻ തുടങ്ങി. കുറച്ചു കഴിഞ്ഞപ്പോൾ മേശയ്ക്ക് മേൽ ഒരു കുപ്പിയിരിക്കുന്നത് അവളുടെ ശ്രദ്ധയിൽപ്പെട്ടു. കുടിച്ചു നോക്കൂ, ഇതുകൊണ്ട് എന്തെങ്കിലും ഉപയോഗം ഉണ്ടാവും. ആലീസ് കുറച്ചു കുടിച്ചപ്പോഴേക്കും അവൾ കുറേശ്ശെയായി ചെറുതാകാൻ തുടങ്ങി. എന്താ എന്താ സംഭവിക്കുന്നത്? ആലീസ് തീരെ ചെറുതായി. അവളുടെ കണ്ണുനീർ കൊണ്ട് തീർത്ത ചെറിയ തടാകത്തിലൂടെ അവൾ ഒരുവിധം രക്ഷപ്പെട്ടു. ഇതൊരു പ്രത്യേകതരം മരമാണല്ലോ, കണ്ടാൽ പൂക്കളാണെന്ന് തോന്നും. ഓ, ഇത് പൂക്കൾ തന്നെയാണ്. ഈ പൂക്കളൊക്കെ മരങ്ങളായി തോന്നാൻ ഞാൻ അത്രയ്ക്ക് ചെറുതായോ? ആലീസ് അവിടെ മുഴുവൻ കറങ്ങി നടക്കുന്നത് കണ്ട് വെള്ളമുയലിന് ദേഷ്യം വന്നു. ഹേയ്, സമയം വൈകുന്നത് കാണുന്നില്ലേ? നീ വേഗം വീട്ടിൽ പോയി ഒരു കയ്യുറയും വിസറിയും കൊണ്ടുവാ. വീട്ടിൽ നിന്നോ? അതാ, അവിടെയാണ്. വേഗം. ആലീസ് അത്ഭുതത്തോടെ മുയലിന്റെ വീട്ടിലേക്ക് ഓടി. ഞാൻ എന്തിനൊരു മുയൽ പറയുന്നതൊക്കെ അനുസരിക്കണം? ഇതിനകത്ത് എന്താണെന്ന് നോക്കാം. ആലീസ് മുയലിന്റെ വീട്ടിൽ പോയി കയ്യുറയും വിശറിയും എവിടെയാണെന്ന് നോക്കി. അത് മേശമേൽ കേക്കിനരികിൽ ഉണ്ടായിരുന്നു. ഒന്ന് കഴിച്ചു നോക്കിയാലോ? ഒരു ചെറിയ കഷ്ണം എടുക്കാം. ആലീസ് കേക്ക് കടിച്ചതും അവളുടെ ഉയരം കൂടുവാൻ തുടങ്ങി. അവളുടെ തല മേൽക്കൂരയിൽ മുട്ടുമെന്നായി. ഇനി എന്ത് ചെയ്യും? ഞാൻ ഇവിടുന്ന് എങ്ങനെ തിരിച്ചു പോവും? ഓ, ഇതെന്താണ് എന്റെ വീട്ടിൽ? സഹായിക്കൂ, സഹായിക്കൂ. മുയൽ സഹായത്തിനായി മറ്റു മൃഗങ്ങളെ വിളിച്ചു. അവർ വീട്ടിനുള്ളിലേക്ക് കല്ലുകൾ വലിച്ചെറിയാൻ തുടങ്ങി. എന്റെ വീട്ടിൽ നിന്ന് പുറത്തു പോ. എനിക്ക് വരാൻ പറ്റില്ല, എന്റെ നേരെ കല്ലെടുത്തെറിയരുത്. അപ്പോഴാണ് ആലീസിന് മനസ്സിലായത് അത് കല്ലുകളല്ല, കപ്പ് കേക്കുകളാണെന്ന്. ഒരെണ്ണം എടുത്ത് അവൾ കഴിച്ചു. ഉടനെ അവൾ ചെറുതാവാൻ തുടങ്ങി. കേക്ക് തിന്നുന്നതിനു മുമ്പുള്ള ഉയരമായി മാറി. അവൾ വീട്ടിൽ നിന്നും പുറത്തേക്ക് വന്ന് തിരിഞ്ഞു നോക്കാതെ ഓടി. ഓ, ആദ്യം ഞാൻ ചെറുതായി, പിന്നെ വലുതായി, ഇപ്പൊ അതിനേക്കാൾ ചെറുത്. എനിക്ക് പഴയതുപോലെ ആയാൽ മതിയായിരുന്നു. നിനക്ക് വീണ്ടും നീയാകാൻ പറ്റും കുട്ടി. ആരാണ് സംസാരിക്കുന്നതെന്നറിയാൻ ആലീസ് ചുറ്റും നോക്കി. കുന്നിന്റെ മുകളിൽ വിശ്രമിക്കുകയായിരുന്ന ഒരു കമ്പിളിപ്പുഴുവായിരുന്നു അത്. പക്ഷെ അത് കുന്നിന്റെ മുകളിൽ നിന്ന് വീഴുകയും വീണ്ടും കയറിപ്പറ്റുകയും ചെയ്തുകൊണ്ടിരുന്നു. എനിക്ക് പറ്റുമോ? പക്ഷെ എങ്ങനെ? അതായത്, നീ ഈ കൂൺ കഴിക്കുക. ഇതിന്റെ ഒരു ഭാഗം നിന്നെ വലുതാകാനും ഒരു ഭാഗം നിന്നെ ചെറുതാക്കാനും സഹായിക്കും. ശരിക്കും ഏതു ഭാഗമാണ് കഴിക്കേണ്ടതെന്ന് ആലീസിന് അറിയില്ലായിരുന്നു. കമ്പിളിപ്പുഴുവിനോട് ചോദിക്കുമ്പോഴേക്കും അത് വഴുതി വീണ് അവിടെ നിന്നും പോയി. ഒന്ന് നിൽക്കൂ, ഏത് ഭാഗമാണ് ഞാൻ കഴിക്കേണ്ടതെന്നൊന്ന് പറയൂ. കമ്പിളിപ്പുഴു പോയി കഴിഞ്ഞിരുന്നതിനാൽ ആലീസിന് രണ്ടു ഭാഗവും ശ്രമിക്കുകയല്ലാതെ വേറെ വഴിയില്ലായിരുന്നു. ഓ, ഞാൻ മുമ്പത്തെക്കാളും ചെറുതായി. അപ്പൊ വലുതാകാനുള്ള ഭാഗം ഇതായിരിക്കും. അപ്പോൾ ആലീസ് ഒരു മരത്തിന്റെ അത്രയും ഉയരം വെച്ചു. ഓ, ഇത്രയ്ക്ക് വലിപ്പം വേണ്ട. ശരിയായ വലിപ്പമാകാൻ വേണ്ടി അവൾ ഒരു ചെറിയ കഷ്ണം കഴിച്ചു. ഇതാണ് ശരിയായ വലിപ്പം, ഇനി കഴിക്കുന്നത് മതിയാക്കാം. എവിടെ പോകണമെന്ന് ആലീസിന് അറിയില്ലായിരുന്നു. സഹായം അപേക്ഷിച്ച് കരഞ്ഞവൾ നടന്നു തുടങ്ങി. ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്, ഞാൻ ഇവിടെ ഉണ്ട് കുട്ടി. ആരാണത്? ഞാൻ തന്നെ. മരത്തിലിരിക്കുന്ന ഒരു പൂച്ചയെ ആലീസ് കണ്ടു. പൂച്ച പുഞ്ചിരിക്കുന്നത് അവൾ ആദ്യമായിട്ട് കാണുകയായിരുന്നു. നീ ആരാണ്? നീ ഈ സ്ഥലത്ത് പുതിയതാണ്, അതിനാൽ നീ ആദ്യം പറ നീ ആരാണെന്ന്. ഞാൻ ആലീസാണ്. ഒരു മുയലിനെ പിന്തുടർന്നാണ് ഞാനിവിടെ എത്തിയത്. ഞാൻ ഇവിടെ നിന്ന് എങ്ങനെയാ പുറത്തു കടക്ക? ഇത് ചെവിയൻ മുയലിന്റെ വീട്ടിലേക്കുള്ള വഴിയാണ്. ആ ഭ്രാന്തൻ തൊപ്പിക്കാരൻ ചായസൽക്കാരൻ നടത്തുന്നുണ്ടാവും. ഭ്രാന്തൻ തൊപ്പിക്കാരനോ? അതെ,
അവൻ ഭ്രാന്തനാ. ഞങ്ങളും ഭ്രാന്തന്മാരാ, അതുപോലെ തന്നെ നീയും. എനിക്ക് ഭ്രാന്തുണ്ടെന്നോ? പിന്നെ നീ ഒരു മുയലിനെ പിന്തുടർന്ന് വന്നത് എന്തിനാ? ആലീസിന് ആ പൂച്ച അത്രയ്ക്ക് അങ്ങ് പിടിച്ചില്ല. അവൾ അവിടെ നിന്ന് പോകാൻ ആഗ്രഹിച്ചു. അവൾ ചെവിയൻ മുയലിന്റെ വീട് ലക്ഷ്യമാക്കി നടന്നു. എന്നാൽ നമുക്ക് രാജ്ഞിയുടെ കൊട്ടാരത്തിൽ വെച്ച് കാണാം. രാജ്ഞിയോടൊപ്പോ? പൂച്ച അവിടെ നിന്ന് പോയി. അകലെ വെളുത്ത പുഞ്ചിരി മാത്രം കാണാനുണ്ടായിരുന്നു. ആരായിരിക്കും രാജ്ഞിയെന്ന് ആലീസ് ചിന്തിച്ചു. അവൾ ചെവിയൻ മുയലിന്റെ വീടിനടുത്തെത്തി. ചെവിയൻ മുയലും ഭ്രാന്തൻ തൊപ്പിക്കാരനും ചായ കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവർക്കരികിൽ ഒരു കുഞ്ഞനെലിയും ഉണ്ടായിരുന്നു. നോക്കൂ, നിനക്ക് ഇവിടെ ഇരിക്കാൻ മാത്രമുള്ള സ്ഥലമില്ല. ഒഴിഞ്ഞുകിടക്കുന്ന ഒരുപാട് കസേരകളുണ്ടല്ലോ ഇവിടെ. ഓ, അത് ശരി. എങ്കിൽ കുറച്ച് വൈൻ കഴിക്കൂ. വൈനോ? പക്ഷെ ഞാൻ ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. അതിനിവിടെ വൈൻ ഇല്ലല്ലോ. ഓ, 6 മണിയായി. ചായ സൽക്കാരത്തിനുള്ള സമയമായി. വൈൻ ഇല്ലാതിരുന്നിട്ട് നീ എന്തിനാ എനിക്ക് തരാന്ന് പറഞ്ഞു? ക്ഷണിക്കാതെ നീ എന്തിനാണ് ഞങ്ങളുടെ മേശക്കരികിൽ എത്തിയത്? ശരി, എന്നാ ഞാൻ പോയേക്കാം. നിൽക്ക്, ആദ്യം ഇത് പറ. ഒരു കാക്കയെ നമുക്ക് എങ്ങനെ എഴുത്തുമേശയായി ഉപയോഗിക്കാൻ സാധിക്കും? അതൊരു അസാധാരണ ചോദ്യമായി ആലീസിന് തോന്നിയെങ്കിലും അവൾ ചിന്തിക്കാൻ തുടങ്ങി. എനിക്കറിയില്ല. നിനക്കറിയില്ലേ? ഓ, 6 മണിയായി. ചായ സൽക്കാരത്തിനുള്ള സമയമായി. പക്ഷെ നീ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അതുമാത്രമല്ല, എത്ര പ്രാവശ്യം 6 മണിയാകും? എന്റെ മണ്ടി പെണ്ണെ, ഇവന്റെ ചോദ്യത്തിന് മറുപടി പറ. എങ്ങനെയാണ് നമുക്കൊരു എഴുത്തുമേശ കാക്കയായി ഉപയോഗിക്കാൻ സാധിക്കുന്നത്? എന്ത്, ചുണ്ടലി അങ്ങനെയല്ലല്ലോ ചോദിച്ചത്. അവൾക്ക് ഉത്തരം അറിയില്ലെന്നാ എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്കറിയാമോ? ഇല്ല, അതുകൊണ്ടല്ലേ നിന്നോട് ചോദിച്ചത്. നിങ്ങൾക്ക് എല്ലാവർക്കും വട്ടാണ്, എല്ലാവർക്കും. വെറുതെ അല്ല ഭ്രാന്തൻ എന്ന് വിളിക്കുന്നത്. ഞാൻ പോവാ. ആലീസ് നടന്നു നീങ്ങിയപ്പോൾ അവരെല്ലാവരും ചിരിക്കാൻ തുടങ്ങി. അപരിചിതരായ കുറെ ആളുകൾ പൂന്തോട്ടത്തിൽ നിൽക്കുന്നതായി അവൾ കണ്ടു. അവരെ കാണാൻ ചീട്ടുകളെ പോലെയുണ്ടായിരുന്നു. അവർ വെളുത്ത പുഷ്പത്തിൽ ചുവന്ന നിറം പൂശുകയായിരുന്നു. നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഹൃദയത്തിന്റെ രാജ്ഞിക്ക് ചുവന്ന പൂക്കളാണ് ഇഷ്ടം. അതിനാൽ ചുവന്ന നിറം ഞങ്ങൾ പൂശുന്നു. വെള്ള നിറത്തിലുള്ള പൂക്കളോ മറ്റോ അവർ കണ്ടാൽ ഞങ്ങളുടെ തല തന്നെ തെറിച്ചു പോകും. അപ്പോൾ ഇതാണല്ലേ ആ പൂച്ച പറഞ്ഞ മഹാറാണി? പൂന്തോട്ടത്തിൽ വെള്ളപ്പൂക്കൾ കണ്ട് ഹൃദയത്തിന്റെ രാജ്ഞിക്ക് ദേഷ്യം വന്നു. ഞാൻ പറഞ്ഞില്ലേ, വെള്ള പാടില്ല, ചുവപ്പ് മാത്രം മതി. കാവൽക്കാരാ, അവനെ കൊണ്ടുപോകൂ, എന്നിട്ട് അവന്റെ തല കൊയ്യൂ. വേണ്ട, ദയവ് കാണിക്കൂ രാജ്ഞി, ദയ ഉണ്ടാകണം. നീ ആരാണ്? തന്നോട് രാജ്ഞിക്ക് ദേഷ്യം തോന്നുമോ എന്ന് ആലീസ് ഭയന്നു. ഞാനാണ് ആലീസ്, ഞാൻ ഇവിടെ. ആലീസ് രാജ്ഞിയെ അനുഗമിച്ചു. ആരോ എന്റെ ആപ്പിൾ കേക്ക് മോഷ്ടിച്ചു. അത് ഞാൻ ഹൃദയത്തിന്റെ ആകൃതിയിൽ ഉണ്ടാക്കിയതായിരുന്നു. ഓ, ഒരുപക്ഷെ അത് ചെയ്തത് ജാക്കായിരിക്കും. അവനെ നമുക്ക് വിചാരണ ചെയ്യണം. രാജ്ഞിക്കൊപ്പം ആലീസും കോടതിയിൽ കയറി ആൾക്കൂട്ടത്തിനിടയിൽ ഇരുപ്പുറപ്പിച്ചു. എല്ലാവിധ ചീട്ടുകളും അവിടെയുണ്ടായിരുന്നു. എന്നാൽ വിചാരണ ആരംഭിക്കട്ടെ. നമ്മുടെ ആദ്യത്തെ സാക്ഷി ഭ്രാന്തൻ തൊപ്പിക്കാരൻ. ഓ, വെള്ളമൊയിൽ ഇവിടെ ഉണ്ടായിരുന്നു. ഭ്രാന്തൻ തൊപ്പിക്കാരൻ കോടതിയിൽ കയറി. രാജ്ഞിയുടെ ആപ്പിൾ കേക്ക് ജാക്ക് മോഷ്ടിക്കുന്നത് നീ കണ്ടോ? ഉവ്വ്, ഞാൻ കണ്ടു. എപ്പോഴാ നീ അത് കണ്ടത്? 6 മണിക്കായിരുന്നു. ഓ, അങ്ങനെയാണോ? എങ്കിൽ അവന്റെ തല കൊയ്യൂ. നിൽക്കൂ, ഭ്രാന്തൻ തൊപ്പിക്കാരൻ എപ്പോഴും 6 മണിക്കാണ് ചായ സൽക്കാരം നടത്തുന്നത്. 6 മണിയല്ലാതെ വേറൊരു സമയം അവൻ അറിയില്ല. അവനെ എങ്ങനെ വിശ്വസിക്കും? അവൻ ഭ്രാന്തനാണ്. ബഹുമാനപ്പെട്ട രാജ്ഞി, അവളാണ് ചെയ്തത്. ഞാൻ അവളെ കണ്ടിരുന്നു. അവളൊരു മോഷ്ടാവാണ്. എങ്കിൽ അവളുടെയും തല കൊയ്യൂ. എന്ത്, നിർത്തു. ചുറ്റുമുണ്ടായിരുന്നവരോട് ആലീസിന് ദേഷ്യം തോന്നി. അപ്പോഴാണ് കോടതിയിൽ പൂച്ച പ്രവേശിക്കുന്നത് അവൾ കണ്ടത്. അതപ്പോഴും അവളെ നോക്കി പുഞ്ചിരിക്കുന്നുണ്ടായിരുന്നു. ആലീസിന് ദേഷ്യം സഹിക്കാനായില്ല. അവളുടെ ദേഷ്യം കൂടിക്കൊണ്ടിരുന്നു. ദേഷ്യം കൂടുന്നതിനനുസരിച്ച് അവൾ വളർന്നുകൊണ്ടിരുന്നു. എല്ലാ ചീട്ടുകളും ചേർന്ന് അവളെ ആക്രമിക്കാൻ തുടങ്ങി. നിർത്തു, നിർത്തു, എല്ലാരും പോകൂ. ആലീസ്, ആലീസ്, എഴുന്നേൽക്ക്. ആലീസ് ഉറക്കത്തിൽ നിന്നും ഉണർന്നു. മരത്തിന് താഴെ കിടന്നിരുന്ന അവളുടെ അടുത്ത് അവളുടെ സഹോദരി നിൽപ്പുണ്ടായിരുന്നു. നിനക്കിത് എന്ത് പറ്റി? നീ സ്വപ്നം കാണുകയായിരുന്നോ? അതൊരു സ്വപ്നമായിരുന്നു. നീ ഇവിടെ വന്നത് ഏതായാലും നന്നായി. എന്ത് പറ്റി? ഒന്നുമില്ല, അതൊരു അസാധാരണ സ്വപ്നമായിരുന്നു. എന്നാ ശരി, നമുക്ക് വീട്ടിലേക്ക് പോകാം. അവർ വീട്ടിലേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു വെളുത്ത മുയൽ മരത്തിന് പിന്നിലൂടെ ഓടുന്നത് ആലീസ് കണ്ടു. ഒരുപക്ഷെ അതൊരു സ്വപ്നമല്ലായിരുന്നിരിക്കാം.